ട്രാക്കറിന്റെ മിത് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ടൈമെണ്ണ ബോസ് എന്ന് പറയുന്ന സീരീസ് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ ഓർഡർ തോട്ട്സ് ഞാൻ പറയാം. ഇതൊരു ടൈം ട്രാവൽ അതുപോലെ തന്നെ സിറ്റ്കോം ജോണറിൽ വരുന്ന ഒരു സീരീസ് ആണ്. നമുക്ക് ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ടിനെ കൊടുത്തിട്ട് ആദ്യം പറയാം. ഈ ഒരു സീരീസിൻ്റെ ഇനീഷ്യൽ പോയിന്റിൽ വെച്ചിട്ട് ബാല എന്ന് പറയുന്ന പ്രൊട്ടോണിസ്റ്റിൻ്റെ വീട്ടിലോട്ട് കുറച്ച് ടൈം ട്രാവലേഴ്സൊക്കെ കയറി വരുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനിൽ വെച്ചിട്ടാണ് ഈ ഒരു സീരീസ് മൊത്തമായിട്ട് പോയിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു സീരീസിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. നമ്പർ വൺ, ഈ സീരീസിൽ ചിരിക്കാനൊക്കെ കുറച്ചുണ്ടായിരുന്നു. വെച്ചാൽ ചില സിറ്റുവേഷൻസിലൊക്കെ നല്ല കോമഡികളൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അവിടെയൊക്കെ നല്ലതായിട്ട് കൊണ്ടുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ നല്ല എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്പർ ടു, ഈ സീരീസിൽ കരുണാകരനും അതുപോലെ തന്നെ റോബോ ശങ്കറൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ പെർഫോമൻസ് വെച്ചിട്ട് നല്ല രീതിയിൽ ഈ ഒരു സീരീസിനെ ഹോൾഡപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് അത്രയും നൈസായിട്ട് അവർ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ സിറ്റുവേഷനായിട്ട് വരുന്ന കോമഡികളും അതുപോലെ തന്നെ അവർക്ക് നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു. വെച്ചാൽ ആ സ്പോട്ടിൽ ഓരോ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നല്ല പക്ക ടൈമിംഗ് ആയിരുന്നു. അത്രയും പെർഫെക്റ്റായിട്ട് അവരുടെ കോമഡിയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അത്രയും ഫാസ്റ്റായിരുന്നു ആൻഡ് അത്രണ്ട് പ്രഡിക്റ്റബിൾ ആയിരുന്നു അവരുടെ കോമഡിയുടെ ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളും. അത്രയും നൈസായിട്ട് അത് വന്നിട്ടുണ്ട്. നമ്പർ ത്രീ, ഈ സീരീസിൽ കുറേ തമിഴ് സിനിമ റെഫറൻസും അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കുറച്ചൊക്കെ റെഫറൻസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ചില സീൻസിൽ എ റഹ്മാൻ സാറിനെയും ഇളയരാജ സാറിനെയും ഒക്കെ കമ്പയർ ചെയ്യുന്ന കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. എൻ്റെ അവിടെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ അധികം റെഫറൻസുകളൊക്കെ ഈ ഒരു സീരീസിൽ നൈസായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് ഇത്രയാണ് ഈ ഒരു സീരീസിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. കാരണം ഇതിലിനി പറയാൻ കൂടുതലും നെഗറ്റീവ്സാണ്. അപ്പോൾ നെഗറ്റീവ്സിൻ്റെ കേസ് പറയുമ്പോൾ നമ്പർ വൺ, ഇതിൻ്റെ റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയിരുന്നു. കാരണം ഒട്ടും സാറ്റിസ്ഫൈങ് അല്ലാത്ത രീതിയിലാണ് റൈറ്റിംഗ് വന്നുള്ളത്. പറയുമ്പോൾ ചിലയിടത്തൊക്കെ കോമഡിയും നൈസാണെങ്കിലും ഓവറോൾ പറയുമ്പോൾ കോമഡിയുടെ ആ ഒരു റൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ മൊത്തമായിട്ട് പറയുമ്പോൾ വലിയ സുഖമുള്ളൊരു സെറ്റപ്പിലല്ല. എന്ന് വെച്ചാൽ കുറച്ചൊക്കെ രസമുണ്ടെങ്കിലും പലയിടത്തുമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോമഡിയും കാര്യങ്ങളൊക്കെ അത്രയും ലോ ടൈപ്പിലാണ്. അതായത് അങ്ങനത്തെ ഒരു മോശം റൈറ്റിങ്ങിലോട്ട് ഈ ഒരു സീരീസിൻ്റെ റൈറ്റിംഗ് വിഭാഗം പോയിട്ടുണ്ട്. ആൻഡ് ആമസോൺ പ്രൈമിൻ്റെ സീരീസുകളെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും മോശം പിടിച്ചൊരു റൈറ്റിംഗ് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും പരാജയമായിട്ടൊന്നും ആമസോൺ പ്രൈം ഇതുവരെ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ചില സീരീസുകൾ ഇപ്പോൾ എക്സിക്യൂഷൻ്റെ ഒരു പ്രശ്നം കാരണം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും റൈറ്റിംഗ് ഒന്നും ഇതുവരെ അത്രണ്ട് ലോ ആയ പോലെയൊന്നും എനിക്ക് ആമസോൺ പ്രൈമിൻ്റെ സീരീസൊന്നും കണ്ടിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു സീരീസിൻ്റെ കേസ് എടുത്ത് പറയുമ്പോൾ റൈറ്റിംഗ് ഒക്കെ ഭയങ്കര പരാജയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ ടു, ഈ സീരീസിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ റോബോ ശങ്കറും കൊള്ളാം, അതുപോലെ തന്നെ കരുണാകരനും കൊള്ളാം. പക്ഷേ ഇതിൽ ബാക്കി വരുന്ന കുറേ അധികം ആർട്ടിസ്റ്റുകളെന്ന് വെച്ചാൽ ഭരത് മുതൽ കുറേ അധികം ആർട്ടിസ്റ്റുകളെ ഈ ഒരു സീരീസിൽ കാണാൻ പറ്റും. ആൻഡ് അവരൊക്കെ എന്തിനാണ് ഇതിൽ വന്നതെന്ന് എനിക്ക് വലിയ പിടുത്തുണ്ടായിരുന്നില്ല. കാരണം മൊത്തത്തിൽ പറയുമ്പോൾ ഒരു എന്തിനോ വേണ്ടി തിളച്ച ഒരു സാമ്പാറും പോലെയൊക്കെ ആയിരുന്നു അവർ മൊത്തമായിട്ടുണ്ടായിരുന്നത്. വെച്ചാൽ അങ്ങനെ സ്പെസിഫിക്കലി എടുത്ത് പറയാനുള്ളൊരു പെർഫോമൻസും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം റോളിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല. ആൻഡ് അങ്ങനത്തെ രീതിയിലാണ് പലരും ഈ ഒരു സീരീസിൽ വന്നിട്ടുള്ളത്. ആൻഡ് അതാണ് കാസ്റ്റിങ്ങിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ. നമ്പർ ത്രീ, ടെക്നിക്കൽ സൈഡിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ ഈ ഒരു സീരീസ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ടെക്നിക്കലായിട്ട് പറയാൻ ഇതിൻ്റെ അകത്തൊന്നുമില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് എനിക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നത്. കളർ ഗ്രേഡിങ്ങും സംഭവങ്ങളൊക്കെ കൊള്ളാം എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാണ്ട് അങ്ങനെ കാര്യമായിട്ട് പറയാൻ ടെക്നിക്കൽ സൈഡിൻ്റെ കേസിൽ ഒന്നുമില്ല ഈ ഒരു സീരീസിൽ. ഇതിലും നന്നായിട്ട് ഈ യൂട്യൂബിലൊക്കെ സീരീസ് വരുന്ന കുറച്ച് ടീംസൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടും എടുത്ത് വെച്ചിട്ടുണ്ടാകും ടെക്നിക്കലിൻ്റെ കേസിൽ. അത്രയും ബെറ്റർ ആയിട്ട് അവർ പോലും ചെയ്യും. അതായത് അത്രയും ലോ ആയിട്ടാണ് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും വന്നിട്ടുള്ളത്. നമ്പർ ഫോർ, ഇതിൻ്റെ ജോണർ എന്താണെന്ന് ക്രിയേറ്റേഴ്സും മറന്നുപോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ടൈം ട്രാവൽ അതുപോലെ തന്നെ സിറ്റ്കോം വിഭാഗത്തിൽ വരുന്നൊരു സീരീസാണെന്നാണ് അവർ ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ ടൈം ട്രാവൽ എന്ന് പറയുന്ന ആ ഒരു ജോണറിനെ ഇവർ മൈൻഡ് ചെയ്യാത്ത പോലെയാണ് പിന്നീട് മൊത്തമായിട്ട് ഈ ഒരു സീരീസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആദ്യൊരു എപ്പിസോഡിൽ ടൈം ട്രാവൽ സംഭവങ്ങളുണ്ട്, അവസാനത്തെ എപ്പിസോഡിൽ ടൈം ട്രാവലിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള 8 എപ്പിസോഡുകളിൽ ഇതിൻ്റെ ഒരു ഷെയ്ഡ് പോലും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇങ്ങനൊരു ജോണറിലാണ് ഈ ഒരു സീരീസ് വന്നതെന്ന് പോലും ക്രിയേറ്റേഴ്സ് മറന്നു പോയെന്ന് അറിയില്ല. കാരണം അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് ഈ സീരീസ് മൊത്തമായിട്ട് പിന്നീട് അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ടൈം ട്രാവലിനെ കുറിച്ചിട്ടുള്ള വലിയ കാര്യമായ ഒന്നും തന്നെ 2 എപ്പിസോഡിനും അല്ല 9 എപ്പിസോഡ് വരെ വന്നിട്ടില്ല. അങ്ങനെയാണ് മൊത്തമായിട്ട് വന്നിട്ടുള്ളത്.
ആൻഡ് ഓവറോൾ പറയുമ്പോൾ ഞാൻ ഭയങ്കര ഒരു സീരീസ് പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ ഒരു ടൈം ട്രാവൽ സെറ്റപ്പും അതുപോലെ തന്നെ സിറ്റ്കോം എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ളൊരു സീരീസ് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്രയും ലോ ആവുമെന്ന് ഞാൻ കരുതിയിട്ടില്ല കേട്ടോ, അത്രയും ഡ്രോപ്പ് ഓഫ് ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് അങ്ങനെ തന്നെയാണ് ഓവറോൾ പറയുമ്പോൾ അത്ര വലിയ സംഭവമൊന്നുമില്ല എന്ന് വെച്ചാൽ ഒരു വാച്ചബിൾ എന്ന നിലയിൽ പോലും ഈ ഒരു സീരീസിനെ കുറിച്ചിട്ട് പറയാൻ പറ്റില്ല. അത്രയും ഡൗൺ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണും, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി, ബൈ ഗൈസ്.